ഈശോയുടെ കയ്യിലിരിക്കുന്ന ശരീരം അത് വിജയിക്കുന്ന ശരീരമാണ്. ഈശോയുടെ കയ്യിലിരിക്കുന്ന ശരീരം സൗഖ്യം പ്രാപിക്കുന്ന ശരീരമാണ്. അത് ഈശോയുടെ കയ്യിലാണോ അത് സുഖാവിന്റെ കയ്യിലാണ്. പിന്നെ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നിനക്കെന്ന് തോന്നുന്നു എന്ന് നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു അതിനല്ല പ്രാധാന്യം. നിന്റെ വിശ്വാസം എന്താണ് നിന്നോട് പറയുന്നത് അതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് നീ ഈശോയുടെ കയ്യിലിരിക്കുന്നതായിട്ടാണ് ഈ ശരീരത്തെ കാണുന്നതെങ്കിൽ അതിന്റെ പ്രഥമമായ അടയാളം 100% നിന്റെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷം വെട്ടിത്തിളങ്ങിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പോഴാണ് ശരിയായ ദൈവാരാധനയിലേക്ക് നീ വരുന്നത്. 100% സന്തോഷം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഇതുപോലെ ഒരിക്കൽ ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും ദൈവത്തെ സ്തുതിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചിന്ത, ചില സ്കൂളിലെ മത്സരം നടക്കുമ്പോൾ മറ്റുള്ള സ്കൂളിൽ നിന്നൊക്കെ പിള്ളേര് സ്പോർട്സിൽ വന്ന് സ്കൂളിൽ മത്സരിക്കും. അപ്പൊ ആ മത്സരത്തില് മത്സരം നടക്കുന്ന സ്കൂളിലെ പങ്കെടുത്ത കുട്ടികൾ ചിലപ്പോൾ ഓട്ട മത്സരത്തിലൊക്കെ ചിലപ്പോൾ പുറയിലായി പോകാൻ ഇടയുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആ സ്കൂളിലെ പിള്ളേരെല്ലാം കൂടെ കൂടി ഭയങ്കരമായിട്ട് കൈകൊട്ടി അപ് അപ് എന്ന് വിളിച്ച് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കും. പ്രൈസറോൺ. ഈ ഒരു വലിയൊരു ആൾക്കൂട്ടം മുഴുവൻ അപ് അപ് എന്ന് വിളിക്കുമ്പം പിള്ളേര് പുറയിലാണ് ഓടുന്നതെങ്കിൽ പോലും സർവശക്തി ഉപയോഗിച്ച് ഓടി അവർ ഏറ്റവും പുറയിൽ നിന്ന് ഏതാണ്ട് കുറച്ച് മുന്നോട്ട് പോകും. പ്രൈസറോൺ. ഹല്ലേലൂയ. ഒന്നാം സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു 4-ാം സ്ഥാനത്തെങ്കിലും എത്തും. ഏറ്റവും പുറകിൽ പോയിരിക്കുകയില്ല. കാരണം ഇത്രയും ആളുകൾ കുട്ടികളെല്ലാം കൂടെ കൂടി അപ്പ് അപ്പ് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ചത്തു കടന്നുകൂടും. ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഈ സ്തോത്രം ചെയ്യുന്നത് അങ്ങനെ ഒരു പരിപാടിയാണെന്ന് വിചാരിക്കുന്നു. സ്തുതിച്ച് സ്തുതിച്ച് ഹീലിംഗ് പ്രാപിച്ചെടുക്കുക, സ്തുതിച്ച് സ്തുതിച്ച് വിജയിക്കുക. ഹല്ലേലൂയ. സ്തുതിച്ച് സ്തുതിച്ച് ഇങ്ങനെ വിജയിക്കുക. ഹല്ലേലൂയ. അത് തെറ്റായ ഒരു ആശയമാണ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുക, 100% ഈശോയുടെ കയ്യിലിരിക്കുന്നത് കണ്ട്, യഥാർത്ഥ ഉടമസ്ഥന്റെ കയ്യിലിരിക്കുന്നത് കണ്ടാലേ നമ്മുടെ ഉള്ളിൽ 100% സന്തോഷമായിരിക്കും ഉണ്ടാവുക. കാരണം ദൈവത്തിന്റെ കയ്യിലിരിക്കുകയാണ്. അതിന് സംശയം വേണ്ട. അത് അത് സൗഖ്യത്തിലേക്ക്, അത് വിജയത്തിലേക്ക്, അത് മഹത്വത്തിലേക്ക്. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ശരിയായിട്ടുള്ളത്. അതിലേക്ക് അത് ഉയരുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് നീ ദൈവത്തിന്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ദൈവത്തെ നീ എല്ലാത്തിനെയും ഉടമസ്ഥനും നാഥനുമായി കണ്ട, ഇതിന് പൂർണ്ണമായ ഉടമസ്ഥാവകാശം ദൈവത്തിന്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ 100% സന്തോഷം ഉണ്ടാകാൻ തുടങ്ങും. അത് ഒരടയാളമാണ്. ഇതാ തമ്പുരാന്റെ കയ്യിലിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെയാണ് ആരാധന നടക്കുന്നത്. നമ്മുടെ കയ്യിലല്ല, ലോകത്തിൽ ആരുടെയും കൈകളിലല്ല, ദൈവത്തിന്റെ കൈകളിലാടിരിക്കുന്നു. അങ്ങനെ കണ്ട് സ്തോത്രവും നന്ദിയും പുകഴ്ചയും ദൈവത്തിന് നേരുക. ഹല്ലേലൂയ. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷം വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷം വെളിയിലേക്ക് ഒഴുകുക, നമ്മുടെ ഉള്ളിൽ സന്തോഷമായിരിക്കുക, സന്തോഷം നിറഞ്ഞു നിൽക്കുക. കാരണം ഞാൻ ദൈവത്തിന്റെ കയ്യിലാണ് ഇത് കാണുന്നത്. അതിനേക്കാൾ വലിയ ഒരു കയ്യിലിരിക്ക് കൊടുക്കാനില്ല. ഇതാ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാനിത് കാണുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷം വെളിയിലേക്ക് ഒഴുകും. ഈ സന്തോഷം സാഹചര്യങ്ങളെ മേൽ അധികാരമുള്ളതാണ്. ഈ സന്തോഷത്തിന് ഈ സന്തോഷം വഴി ആ സാഹചര്യങ്ങളുടെയും എല്ലാത്തിന്റെ മേൽ ദൈവം അധികാരമേറ്റെടുക്കുകയാണ്. ദൈവത്തിന് ശക്തി അവിടെ പ്രവഹിക്കുകയാണ്. അങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏതായാലും അങ്ങനെ ആരാധിച്ച ബോൺ ക്യാൻസറിന് വേണ്ടിപ്പെട്ട ആ സഹോദരൻ പിന്നീട് ആരോഗ്യമുള്ളവനായി 5 വർഷം കൂടി ജീവിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെയും മഹത്വപ്പെടുത്തുക. നാം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ,
അതിന് എല്ലാ ഉടമസ്ഥാവകാശവും ദൈവത്തിന് കൈയിലേക്ക് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് എവിടെയാണോ അസ്വസ്ഥതയുള്ളത് അവിടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം. ആരാധിച്ചാണ് നമ്മൾ സൗഖ്യത്തിലേക്ക് വരേണ്ടത്, ആരാധിച്ചാണ് നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടത്, ആരാധിച്ചാണ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്. എന്ന് ഒട്ടനേകം പേര് വേദന അനുഭവിക്കുന്ന ഒരു മേഖല ബന്ധങ്ങളുടെ മേഖലയാണ്. ബന്ധങ്ങൾ പൊളിഞ്ഞു കിടക്കുകയാണ്. ബന്ധങ്ങളുടെ മേഖലയിൽ വേദന, ദുഃഖം. പ്രിയപ്പെട്ടവരെയും, ബന്ധങ്ങളുടെ മേഖലയിൽ നമുക്ക് വിടുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഈ ബന്ധം ആര് നൽകിയതാണ്. ദൈവം നമ്മളുമായി സ്ഥാപിച്ച ഈ ഉടമ്പടി ബന്ധത്തിൽ നിന്നാണ് നമ്മൾ മറ്റെല്ലാ ബന്ധങ്ങളും മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു ദൈവം നമ്മളിൽ സ്ഥാപിച്ച ഈ ഉടമ്പടി ബന്ധം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് വിവാഹബന്ധത്തെക്കുറിച്ച് അറിയില്ല, നമുക്ക് സാഹോദര്യ ബന്ധത്തെക്കുറിച്ചുള്ള അറിവില്ല, നമുക്ക് മാതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അറിവില്ല. അപ്പൊ അതുകൊണ്ട് ഇതാ നമ്മുടെ ബന്ധങ്ങൾ അത് തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്തണം. നീ ഏതെല്ലാം മേഖലയിൽ വേദനയും വിഷമതയും അനുഭവിക്കുന്നുണ്ടോ നീ അവരെ തമ്പുരാന്റെ കയ്യിലേക്ക് കൊടുക്കണം. ഏതൊരു ബന്ധവും പരസ്പരം അത് വളരണമെന്നുണ്ടെങ്കിൽ ബന്ധത്തിന്റെ നടുവിൽ അൾത്താരി ഉണ്ടാകണം. ഹല്ലേലൂയ. അവിടെ ആരാധന ഉയരണം. അൾത്താരം നടുക്കില്ലാത്ത ബന്ധങ്ങളെല്ലാം തന്നെ ബന്ധനങ്ങളാണ്. അവിടെ ബന്ധങ്ങൾ നേരെയാകണമോ അവിടെ അൾത്താരം ഉണ്ടാകണം. അൾത്താരയിൽ ഇതാ ബന്ധങ്ങളെ വെച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഇത് നീ നൽകിയ ബന്ധമാണ്. ആ തമ്പുരാന്റെ കയ്യിലേക്ക് കൊടുക്കുക, നമ്മളിൽ നിന്ന് പിടിപെടുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, അങ്ങനെ നാം ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഉടമസ്ഥാവകാശം ഈശോയെ ഏൽപ്പിക്കാൻ തയ്യാറാകാം. ഈ ശരീരം ദൈവത്തിൻ്റെതാണ്. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഇരിക്കുന്നു അതെല്ലാം ദൈവത്തിൻ്റെതാണ്. മഹത്വവും സ്തുതിയും സ്തോത്രവും ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകണം. ഒന്ന് കൈയുയർത്തി കൈയടിച്ച് നിന്റെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് അവിടെ നിന്നാണ് അസ്വസ്ഥത ആരംഭിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നിന്റെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് അത് അസ്വസ്ഥതയുണ്ടാക്കും. അതുകൊണ്ടാണ് അതിന്റെ ഉടമസ്ഥാവകാശം നീ ദൈവത്തിന് കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മൾ എന്തെല്ലാം നേടിയിട്ടുണ്ട്, നിന്റെ കിരീടം അത് താഴെ ഇറക്കി വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകണം. ദൈവാരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നന്ദി പ്രാർത്ഥന, കൃതജ്ഞതാബിധി. ഹല്ലേലൂയ. ആരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് നന്ദി പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് നന്ദി പറയാനായിട്ട് പഠിക്കുക. പലപ്പോഴും ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന വിടുതൽ വളരെ വലുതാണ്. ചിലത് ഒരു നന്ദി പ്രാർത്ഥന വഴി വിടുതൽ പ്രാപിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ചില തകർച്ചകൾ, നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില ജയിലുകൾ, ചില അസ്വസ്ഥതകളുടെ ജയിലുകൾ, ചില ചങ്ങലകൾ, അത് പൊട്ടണമോ? ഒരു നന്ദി പ്രാർത്ഥന മതി. ഹല്ലേലൂയ. യോനാ തിമിംഗലത്തിന്റെ വയറ്റിൽ കടന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ 3 ദിവസമായി ഈ തിമിംഗലം യോനായും വയറ്റിലിട്ടുകൊണ്ടിങ്ങനെ ഓടുകയായിരുന്നു. ഹല്ലേലൂയ. യോന തിമിംഗലത്തിന് വയറ്റിരുന്നുകൊണ്ട് ദൈവമേ നന്ദി എന്ന് പറഞ്ഞപ്പോൾ തിമിംഗലം യോനായെ ഛർദ്ദിച്ചു. തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് യോന സ്വതന്ത്രനായി. എത്രയോ പേര് ഒരു നന്ദി പ്രാർത്ഥന കൊണ്ട് ഇങ്ങനൊരു വിടുതലിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി പറയുക സഹോദരങ്ങളെ.
നന്ദി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അധ്വാനം, നമ്മുടെ നേട്ടങ്ങൾ, ഇതെല്ലാം വളരെ ശക്തമായിട്ട് നമ്മളിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു അനുഭവമാണ്. അപ്പം പ്രത്യേകിച്ച് അധ്വാനങ്ങൾ, അധ്വാനിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അത് അവർ തലച്ചോറിൽ ഇങ്ങനെ ശക്തമായിട്ട് അത് പതിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മൾ അവയുടെ നേരെ നോക്കി എന്താ പറയുന്നത്? ഇത് എന്റേതാണ്, എന്റെ ഉണ്ടോ, എത്ര ശക്തമാണത്. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾ, ഈ ഡിഗ്രി എന്റെ, ഹല്ലേലൂയ. നമ്മൾ ജോലി ചെയ്തുണ്ടാക്കിയ പണം എന്റെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് വളരെ ശക്തമാണ്. പക്ഷേ ഇതങ്ങനെ കിടക്കുന്നതോട്, എന്റെ എന്റെ എന്ന് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ഭരണത്തിന്റെ ഉള്ളിലാണ് ഇത് കിടക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെ നമുക്ക് അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഇതെല്ലാം നീ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്താനുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പാദ്യങ്ങൾ, ഇതോട് ഇത് അതിശക്തമായ ഒരു ചങ്ങലയാണ്. അതിൽ നീ തന്നെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്റെ ഇതുവഴി നീ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. നിന്നിൽ നിന്ന് ഈ പിടിവിട്ട് അത് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കണമെങ്കിൽ ദൈവത്തിന് നന്ദി പറയുന്ന പ്രാർത്ഥന ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഇത് നീ തന്ന നേട്ടമാണ്, ഇത് നിന്റേതാണ്. അങ്ങനെ തമ്പുരാനും നന്ദി പറയുക. അങ്ങനെ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഞാനുണ്ടാക്കിയ നേട്ടം, എന്റെ മിടുക്ക്, എന്റെ സാമർഥ്യം, എന്റെ ഡിഗ്രി, എന്റെ സമ്പത്ത്, എന്റെ പണം, ഇതെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് വീഴുകയാണ്. നിന്നിൽ നിന്ന് അത് പിടിവിടുന്ന വഴി നീ സ്വതന്ത്രനായി തീരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിൽ നിന്ന് നീ പിടിവിടുക. നമ്മുടെ കയ്യിലുള്ളത് മാത്രമല്ല, നീ തന്നെ നിന്നിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. നീ നിന്നിൽ തന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവാരാധനയിൽ ബ്രേക്ക് ചെയ്യുവാനുള്ള വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, നിനക്ക് നിന്നിലുള്ള ആശ്രയമാണ്. നിനക്ക് നിന്നിലുള്ള ആശ്രയം, നിനക്ക് നിന്നിലുള്ള ആശ്രയം എന്ന് പറയുന്നത് അതിന്റെ തോതനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ ഭയം കിടക്കുന്നത്. നീ നിന്നിൽ ആശ്രയിക്കുന്തോറും അത് ഭയമാണ്. കാരണം നീ നിന്നിൽ ആശ്രയിക്കുമ്പോൾ അല്പം കഴിയുമ്പോൾ നിനക്ക് ബോധ്യമാകും, ഞാൻ എനിക്ക് എന്റേതായ ധാരാളം ബലഹീനതകളുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ എന്റെ ലിമിറ്റേഷൻ ഞാൻ മനസ്സിലാക്കും തോറും അത് എന്നിൽ ഭയമുണ്ടാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഭയം വിട്ടുപോകണമെങ്കിൽ നീ നിന്നിലുള്ള ആശ്രയത്തിൽ നിന്ന് വെളിയിൽ വരണം. അല്ലാതെ എങ്ങനെ നമുക്ക് മോചനം കിട്ടും? ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് വിടുതൽ ലഭിക്കുന്നത് നന്ദി പ്രാർത്ഥനയാണ്. നന്ദി പ്രാർത്ഥന വഴി നമുക്ക് ഇതിൽ നിന്ന് വിടുതൽ കിട്ടും. കുറേ നാളുകൾക്ക് മുമ്പേ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ഒരു സഹോദരി എന്റെ അടുക്കൽ വന്നു. 7-8 വർഷമായി അവർ മരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന, നീ ഒരു കടലാസ് എടുത്ത് ദൈവം നിന്നിലൂടെ ചെയ്ത അല്ലെ നിനക്ക് കിട്ടിയ കുറെ നേട്ടങ്ങൾ കാര്യങ്ങളെല്ലാം നീ ആ കടലാസിൽ നിന്ന് കുറിക്കുക. എന്നിട്ട് ഇത് ദൈവത്തിന്റെ ശക്തമായ ഇടപെടലും ദൈവത്തിന്റെ കരുണയുമാണ് എന്ന് വിശ്വാസത്തോടെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ ഒരു പ്രാർത്ഥനയും വേണ്ട, ഈ ഒരു കാര്യം ചെയ്യുക. അപ്പൊ അവര് ഒരു
കടലാസിന്റെ അകത്ത് കുറേ കാര്യങ്ങൾ 10-40-50 കാര്യങ്ങൾ എഴുതി. ചന്ദ്രപയ്യൻ നന്ദി പറയാൻ തുടങ്ങി. ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2.5 ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, കാര്യം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും എനിക്ക് എന്റെ ഉള്ളില് എന്തൊക്കെയോ ഒരു അന്ധകാരമായിരുന്നു. എനിക്ക് ജീവിതത്തോട് തന്നെ താല്പര്യമില്ല. ഞാൻ ചുമ്മാ എപ്പോഴും കയറി കിടക്കും. ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ല. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ, ബന്ധുക്കൾ വന്നാൽ മിണ്ടാൻ തോന്നാറില്ല. ഞാൻ അങ്ങനെ മൗനിയായിട്ട് മാറി മാറി നടക്കും. എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ നന്ദി പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തെന്നില്ലാത്തൊരു അനുഭവം. ശ്രീശ്രോൺ ഹലേലിയ ഹലേലിയ. ജീവിതത്തെ മുഴുവനും നന്ദി പ്രാർത്ഥന മാറ്റിമറിക്കും. ഹലേലിയ ഹലേലിയ. എന്തുമാത്രം കുട്ടികളാണ് ഈ ടെൻഷനായിട്ട് ആൻസൈറ്റി ആയിട്ട് നടക്കുന്നത്, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളുമൊക്കെ. നന്ദി പ്രാർത്ഥന എല്ലാം പഠിപ്പിക്കാത്ത കൊണ്ടാണ് അതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഹലേലിയാം ഹലേലിയാം ഹലേലിയാം. ദൈവത്തിന് നന്ദി പറയാൻ പഠിക്കുക. കാരണം ആ മഹത്വവും സ്തുതിയും ദൈവത്തിന് പോകേണ്ടതാണ്. അത് ഡിസോർഡറാണ്. നിന്റെ നിന്നിൽ തന്നെ ആ നേട്ടങ്ങൾ നീ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഡിസോർഡറാണ്. ഈ കിരീടം നീ താഴെ വെച്ച് ദൈവത്തിന് സ്തോത്രം പറയണം, നന്ദി പറയണം, അങ്ങനെ വിടുതൽ പ്രാപിക്കണം. ഒന്ന് കൈയർത്തി കൈയടിച്ച് ഞാൻ നന്ദി പ്രാർത്ഥനയെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ പലപ്പോഴും പറയാറുള്ളൊരു സംഭവമുണ്ട്. ഒരിക്കലും ഒരു അമ്മച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, മകൾക്ക് വയസ്സ് 29 ആയി. 21 വയസ്സ് തൊട്ട് അവൾക്ക് കല്യാണാലോചന തുടങ്ങിയതാ. 29, ഇതുവരെ കല്യാണം നടക്കത്തില്ല. ഇത്രയും പറഞ്ഞിട്ട് ഈ അമ്മച്ചി പൊട്ടിക്കരയുകയാണ്. അവൾക്ക് ആവശ്യമുള്ള പണം ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അവൾക്ക് ജോലിയുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ കല്യാണം നടക്കുന്നില്ല. അമ്മച്ചി പൊട്ടിക്കരയുകയാണ്. ആ കരച്ചിൽ വയ്യൊന്ന് അവസാനിപ്പിക്കാൻ നേരത്തെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി മകളുടെ കല്യാണം അവിടെ നിൽക്കട്ടെ. അമ്മച്ചിയുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് ചോദിച്ചു. ഹലേലിയ. അത് പറഞ്ഞപ്പോഴേക്കും അമ്മച്ചിയുടെ കരച്ചിലൊക്കെ നിർത്തിയിട്ട് അമ്മച്ചി വളരെ വാചാലിയായി തീർന്നു. അമ്മച്ചി പറഞ്ഞു, അതൊരു അത്ഭുതമാണെന്ന് പറഞ്ഞു. അമ്മച്ചി കേക്കട്ടെ, അത്ഭുതമല്ലേ? ഫ്രീ ഹലോ. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഞങ്ങള് സാമ്പത്തികമായി തിരക്കേടില്ല, ഒരു നല്ല പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. പക്ഷേ എന്റെ വിവാഹത്തിന്റെ ആ ടൈം ആയപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞങ്ങൾ ഇടിഞ്ഞുപോയി. അപ്പോൾ ഒറ്റ കല്യാണകാര്യമായി വന്നുള്ളൂ. വന്ന ഉടനെ തന്നെ അപ്പം പറഞ്ഞു, ഇപ്പൊ പെണ്ണിനെ കെട്ടിച്ചുവിടാൻ താല്പര്യമില്ല, കാരണം കൈ കാശില്ലാതാണ് കാര്യം. പക്ഷെ അവര് വീണ്ടും വീണ്ടും നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഇയാള് പറഞ്ഞു, ഞങ്ങള് ഇത്തിരി പാരമ്പര്യമൊക്കെ ഉള്ളൊരു കുടുംബമാണ്, അവിടെ ഒന്നും കൊടുക്കാതെ പെണ്ണിനെ കെട്ടിച്ചുവിടുന്ന പരിപാടി എനിക്കില്ല. ഇപ്പോൾ എനിക്കത് സാധ്യമല്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങൾ സമ്പത്തല്ല ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയെ കിട്ടണം, ആണ് ഞങ്ങളുടെ ആഗ്രഹം. എന്ത് വേണ്ട, അവസാനം അവരെ കുറെ സ്വർണം കൊണ്ടുവന്ന് അപ്പന്റെ കയ്യിൽ ഏൽപ്പിച്ചത് വേറെ ആരും അറിയണ്ട, നമ്മുടെ രണ്ടു കുട്ടികൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ സ്വർണം ഇടിയിച്ച് അവരുടെ ഈ നിർബന്ധവും ആത്മാർത്ഥതയും വന്നു കഴിഞ്ഞപ്പോൾ കല്യാണം അപ്പനെ സംബന്ധിച്ചു അങ്ങനെ കല്യാണം നടന്നു. അപ്പോൾ ഞാൻ ഈ അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി എല്ലാം കരുതി വെച്ചിട്ട് കല്യാണം നടക്കാത്ത ഈ സന്ദർഭത്തിൽ അമ്മച്ചിയുടെ കല്യാണം വലിയൊരു അത്ഭുതമല്ലേ? അമ്മച്ചി പറഞ്ഞു, വലുതോ, വലിയ വലിയ അത്ഭുതം തന്നെയാണ്. ഹലേലിയ. ഇങ്ങനെ ഒരു അത്ഭുതത്തിൽ നിന്നുണ്ടായ ഒരു കുഞ്ഞല്ലേ ഈ മകള്? കുടുംബത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ട് അമ്മച്ചി ഈ ഒരു അത്ഭുതം ഇന്ന് വരെ മകളോട് പറഞ്ഞിട്ടുണ്ടോ? ആ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഹലേലിയ ഹലേലിയ. ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം ഇത്രയും വലിയൊരു അത്ഭുതം നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്തിട്ട്
അതിന് ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ അത് ഒരു ബന്ധനമാണ്. ഹലേലൂയ ഹലേലൂയ. തുറന്ന് ഞാൻ ഈ അമ്മച്ചിയോടെ ബൈബിളിലെ ഒരു സംഭവത്തിലേക്ക് സംഭവം പറഞ്ഞു കേൾപ്പിച്ചു. സാവൂള രാജാവ് രാജ്യം ഭരിക്കുമ്പോഴാണ് ഗോലിയാത്ത് ഈ രാജ്യം ആക്രമിക്കുവാനായിട്ട് വന്നത്. ആരും ഗോലിയാത്തിനെ നേരിടാനായിട്ടുണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തിലാണ് ദാവീദ് എന്ന് പറഞ്ഞ കൊച്ചു മനുഷ്യൻ രാജാവിന് മുമ്പിൽ കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഈ ഗോലിയാത്തിനെ ഞാൻ നേരിടാം. രാജാവിന്റെ മനസ്സിൽ ഇങ്ങനെയാണ് പോയത്, ഗോലിയാത്ത് ഭീമാകാരനായ മനുഷ്യൻ, ദാവീദ് ഒരു കൊച്ചു മനുഷ്യൻ, ഇവരെന്തറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്. ഏതായാലും ഇവരെ യുദ്ധത്തിനായിട്ട് പറഞ്ഞയക്കാൻ പറ്റുകയില്ല. കാരണം ഇത്രയും ഭീമാകാരനായ മനുഷ്യനോട് ഇവൻ പോയി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ തോറ്റുപോവുകയുള്ളൂ, അത് രാജ്യത്തിന് ക്ഷീണമാണ്. പക്ഷെ ഇവൻ നല്ല മനസ്സുണ്ടല്ലോ, എല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോൾ ഇവൻ യുദ്ധം ചെയ്യാൻ വന്നു, അതിനെ പ്രോത്സാഹിപ്പിച്ചു വിടണം എന്ന് രാജാവ് മനസ്സിൽ കരുതി. ഇവനെ എങ്ങനെ ഒഴിവാക്കും? അപ്പൊ നല്ല കാര്യം പറഞ്ഞു വേണം ഒഴിവാക്കാൻ. ഇപ്പൊ രാജാവ് പയ്യെ ദാവീദിനോട് ഒരു ചോദ്യം ചോദിച്ചു, ദാവീദ് നീ ഇതിന് മുമ്പ് വല്ല യുദ്ധവും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ദാവീദ് പറയാ, ഇല്ല രാജാവേ, ഞാൻ ഇന്നുവരെ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല, ഞാൻ ഇന്നുവരെ പട്ടാളത്തിലും ചേർന്നിട്ടില്ല, എന്റെ പണി ആടുതോട്ടമാണ്. ഹല്ലേലൂയ. നോക്കണമേ, അത്യന്താധുനികമായ യുദ്ധോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമർത്ഥരായ സേനാധികന്മാരുള്ള ഈ സാവൂളിന്റെ ഭരണ സംവിധാനത്തിൽ അവരെല്ലാവരും തന്നെ ഭയപ്പെട്ടിരിക്കുമ്പോൾ ആടുനോട്ടക്കാരനായ ദാവീദ് വന്നിട്ട് പറയുകയാണ് ഞാൻ ഗോലിയാത്തിനെ നേരിടാമെന്ന്. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ രാജാവ് മനസ്സിൽ കരുതി, ഇത് തന്നെയാണ് ഒരു വഴി ഇവരെ പയ്യെ പിന്തിരിപ്പിക്കാൻ. പക്ഷേ അതിന്റെ വാചകം സാവൂളിന്റെ വായിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത വാചകം ദാവീദ് പറഞ്ഞത് സാവൂളിനെ അമ്പരപ്പിച്ചു. എന്താ ദാവീദ് പറഞ്ഞെന്നറിയാവോ? എന്നാൽ രാജാവേ, ഏതെങ്കിലും സിംഹമോ കരടിയോ വന്ന് എന്റെ ഒരാടിനെ എങ്ങാനും പിടിച്ചുകൊണ്ട് പോയാൽ ഞാനതിനെ പുറകെ ചെന്ന് സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന് ഞാൻ ഈ ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ഈ കൈകൊണ്ട് സിംഹത്തെയും കരടിയെയും ഞാൻ വലിച്ചു കീറിയിട്ടുണ്ട്. സിംഹത്തെയും കരടിയെയും കഴിഞ്ഞ നാളുകളിൽ ദൈവം ഈ കൈകൊണ്ട് വലിച്ചു കീറാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലുത് ഈ കൈകൊണ്ട് എന്റെ ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും. നമ്മളെ ഏതെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്നു, നമ്മുടെ മുമ്പിൽ ആശങ്കകൾ നിറയുന്നു. ഇതാ നമ്മുടെ മുമ്പിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തവണ്ണമുള്ള പ്രശ്നത്തിന്റെ വലിപ്പം നമ്മളെ ഭയപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോൾ നീ നിന്റെ മുമ്പിലെ പ്രശ്നത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് നീ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നീ എന്താ ചെയ്യണമെന്നറിയാവോ? ദാവീദിനെ പോലെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത ചില അത്ഭുതങ്ങൾ കാണും. നീ ഈ അത്ഭുതത്തിലേക്ക് പയ്യെ ഒന്ന് പിൻവാങ്ങുക. ഈ അത്ഭുതത്തിൽ നീ ചവിട്ടു നിൽക്കുക. എന്നിട്ട് നീ നിന്നോട് തന്നെ പറയുക, ഇത് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെങ്കിൽ ഇതിനേക്കാൾ വലുത് എനിക്ക് ചെയ്യാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇത് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെങ്കിൽ ഇതിനേക്കാൾ വലുത് എനിക്ക് ചെയ്യാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇത് നീ പറയാൻ തുടങ്ങുമ്പോൾ, ഇത് ദൈവം ചെയ്ത് എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ നീ നോക്കിക്കോ, നിന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ചെറുതാകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ സ്ഥലമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമ്മുടെ വിശ്വാസ സ്ഥലമാണ്. ഈ വിശ്വാസ സ്ഥലത്ത് ചവിട്ടി നിന്നുകൊണ്ട്
ദൈവത്തിന് സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, മുന്നോട്ട് പോകുവാനുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കാൻ തുടങ്ങും. വിശ്വാസം വർദ്ധിക്കുമ്പോൾ ആകുലത പോകും, ഭയം പോകും, നിരാശ പോകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ച് വിശ്വാസ സ്ഥലം. നമുക്കറിയാം നമ്മൾ തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. എന്താ തീർത്ഥാടന സ്ഥലത്ത് പോകാൻ കാരണം? അവിടെ പല അത്ഭുതങ്ങളും നടക്കുന്നു, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ആ അത്ഭുത സ്ഥലത്ത് അവരൊക്കെ പറഞ്ഞ അത്ഭുതങ്ങളുണ്ടല്ലോ, അത് കേട്ടിട്ട് നമ്മൾ ആ അത്ഭുതം നടന്ന സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്. ദൈവം അവർക്കൊക്കെ ഇത് ചെയ്തു കൊടുത്തെങ്കിൽ എനിക്കും ഇവിടെ നിന്ന് ഇത് ചെയ്ത് കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഈ തീർത്ഥാടന സ്ഥലം പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില വിശ്വാസ സ്ഥലങ്ങളുണ്ട്. ദൈവം നിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തില് ദൈവം ചെയ്ത ചില കാര്യങ്ങളുണ്ട്, അത് നിന്റെ വിശ്വാസ സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നീ ദൈവത്തെ സ്തുതിച്ച് ഇന്ന് നമ്മുടെ മുന്നിൽ തടസ്സപ്പെട്ടു വെക്കുന്ന അനേകം കാര്യങ്ങൾ നീങ്ങാൻ പോകും, നീങ്ങിപ്പോകും നീ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ. പ്രത്യേകിച്ച് ദൈവം നമ്മളിലൂടെ ചെയ്ത നിരവധിയായ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് എന്റെ മിടുക്കും സാമർഥ്യവും കൊണ്ട് ഞാൻ നേടിയതാണ് എന്ന് ചിന്തിച്ചാൽ അതിനകത്തുനിന്ന് അസ്വസ്ഥത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം നീ നിന്നിൽ തന്നെ ആശ്രയിക്കുകയാണ്. നീ നിന്നിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിന്റെ മനസ്സ്, നിന്റെ ബോധം, മനസ്സ് നിന്റെ ആ പരിമിതിയെ നിനക്ക് മനസ്സിലാക്കി തരും. അത് നിന്നെ ഭയപ്പെടുത്തും, ആകുലപ്പെടുത്തും. അതുകൊണ്ട് നീ നന്ദി പറഞ്ഞ് നിന്നിൽ നിന്ന് വെളിയിൽ വരണം. ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നീ ദൈവത്തിന് പക്കലേക്ക് നന്ദി ഉയർത്തണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളിൽ വളരെ പ്രധാനമായി കിടക്കുന്ന ചില തടസ്സങ്ങളാണ് ഇതെല്ലാം. ഇത്തരം തടസ്സങ്ങൾ നമ്മൾ നീക്കിക്കഴിയുമ്പോഴാണ് നമ്മളൊക്കെ ചിലപ്പോൾ നാളുകളായി മാറ്റാൻ കഴിയാതിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ടല്ലോ, അതൊക്കെ താനങ്ങ് പൊക്കോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ നിന്നിൽ നിന്ന് പിടിപെടണം, ദൈവത്തിന് നീ നന്ദി പറയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ എന്ന് വളരെ ശക്തമായ രീതിയിൽ നാം മനസ്സിൽ പതിപ്പിച്ചു വയ്ക്കുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ അധ്വാനവും മിടുക്കും കൊണ്ട് നമ്മൾ നേടിയെന്ന് വിചാരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ ലഭിക്കുന്ന ആദായം, നമ്മൾ പഠിച്ച് അധ്വാനിച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഡിഗ്രി, എന്റെ സമ്പാദ്യം എന്ന് പറയുന്ന എന്റെ, അവിടെ ഒരു ആരാധന ആവശ്യമാണ്. ഇത് പാപച്ചങ്ങരേക്കാൾ ശക്തിയേറിയ ഒരു ബന്ധനമാണ്. നമ്മൾ ഇതൊന്ന് നന്ദി പറഞ്ഞ് വെളിയിൽ വരണം. ഹല്ലേലൂയ ഹല്ലേലൂയ.